േഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ നാല് പോയിന്റ് നാല് മില്യൺ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് നാല് പോയിന്റ് ഒന്ന് മില്യൺ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും കൂടിയേറുകയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദു ജനസംഖ്യ കേവലം ഒരു ശതമാനം മാത്രമാണ് സ്വതന്ത്ര ഇസ്ലാം രാഷ്ട്രമായി പാകിസ്ഥാൻ രൂപീകൃതമായ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ ജനസംഖ്യ ലോകത്തിലേക്ക് വെച്ച് തന്നെ രണ്ടാമ രണ്ടാമതായിരുന്നു ഒന്നാം സ്ഥാനത്ത് സ്വതന്ത്ര ഭാരതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെട്ട കിഴക്കൻ പാകിസ്ഥാൻ നടക്കുന്ന പാകിസ്ഥാൻ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഉണ്ടായിരുന്നു ഹിന്ദു ജനത പുരാതന കാലത്ത് മധ്യേഷ്യ ഇറാൻ കിഴക്കൻ യൂറോപ്പ് റഷ്യ എന്നിവിടങ്ങളിൽ നിന്നും സിന്ധു നദി കടന്നെത്തിയ ആര്യന്മാർ ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹത്തെ വരുതിയിലാക്കുകയും അവരുടെ സംസ്കാരവും ഭരണവും ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു സിന്ധിലെ മോഹൻചിതാരോയിലെ ഗുഹകളിൽ നിന്നും മറ്റും കണ്ടെടുത്ത അവശിഷ്ടങ്ങളിൽ സ്വാസ്തിക ചിഹ്നം ആലേഖനം ചെയ്ത പ്രതിമകളും ഹൈന്ദവ സംസ്കാരത്തിന്റെ മേൽക്കോയ്മ വിളിച്ചോന്ന പല തെളിവുകളും ഉണ്ടായിരുന്നു ലാഹോർ പട്ടണം സാക്ഷാൽ ശ്രീരാമന്റെ ഇരട്ട കുട്ടികളിൽ ഒരുവനായ ലെവന്റെ നാമധേയത്തിലും കസൂർ പട്ടണം കുശന്റെ നാമത്തിലുമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ രാമായണവും പുരാണങ്ങളുമെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു ജനതയായിരുന്നു ആ ഭൂവിഭാഗത്തിൽ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം പെഷബാർ മുൾട്ടാൻ തുടങ്ങിയ നഗരങ്ങളുടെ നാമധേയങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് സിന്ധു നദീതര സംസ്കൃതി അസ്തമിച്ചതിനെ തുടർന്ന് വന്ന വൈദിക സംസ്കൃതി സിന്ധു ഗംഗാ സമതലങ്ങളിൽ വ്യാപിച്ചിരുന്നു ഇതിനുശേഷമാണ് പേർഷ്യൻ സാമ്രാജ്യം അലക്സാണ്ടർ ചക്രവർത്തി മൗര്യ സാമ്രാജ്യം എന്നിവർ പാക് പ്രദേശങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചത് ദിമിത്രയൂസ് ഒന്നാമന്റെ ഇൻഡോ ഗ്രീക്ക് സാമ്രാജ്യം പാകിസ്ഥാനിലെ ഗാന്ധാരം പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലെയും ഉൾക്കൊള്ളിച്ചിരുന്നു മിലിന്ദ ഒന്നാമന്റെ കീഴിൽ ഈ സാമ്രാജ്യം പിന്നീട് കൂടുതൽ വിസ്തൃതമാവുകയും ഗ്രീക്ക് ബൗദ്ധ കാലഘട്ടം എന്ന നിലയിൽ വാണിജ്യത്തിലും മറ്റും ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് തക്ഷശില എന്ന വൈജ്ഞാനിക കേന്ദ്രം പ്രശസ്തമാകുന്നത് ആധുനിക ഇസ്ലാമാബാദ് നഗരത്തിന് പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്ന തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് പിന്നീട് അറബി യോദാവ് മുഹമ്മദ് ബിൻ കാസിം സിന്ധ് പഞ്ചാബിലെ മുൾട്ടാൻ എന്നീ പ്രദേശങ്ങൾ കീഴടക്കി പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക ചരിത്ര രേഖകൾ പ്രകാരം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അടിസ്ഥാനമിട്ടത് ഈ അധിനിവേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പിന്നീട് പ്രബലമായ ഡൽഹി സുൽത്താനത്ത് മുഗൾ സാമ്രാജ്യം തുടങ്ങിയ മുസ്ലിം സാമ്രാജ്യങ്ങൾക്ക് വഴി തുറന്നത് കാസിമിന്റെ അധിനിവേശമായിരുന്നു എന്ന് പറയാം ഈ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക സൂഫിവര്യന്മാരുടെ പ്രവർത്തന ഫലമായി ബുദ്ധ ഹിന്ദു ജനവിഭാഗങ്ങൾ ഒട്ടേറെ പേർ ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചു മുഗൾ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തോടെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അഫ്ഗാനുകളും ബലൂജികളും സിഖുകാരും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തെക്കനേഷ്യയുടെ നിയന്ത്രണം കൈക്കലാക്കുന്നതുവരെ ഇത് തുടർന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കളിൽ മുൻ പ്രധാനമന്ത്രിമാരായ എ കെ ഗുജറോൾ മൻമോഹൻ സിംഗ് മുൻ ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനി ആദ്യ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലാല അമർനാഥ് സിനിമാ നടന്മാരും സംവിധായകരുമായ വിനോദ് ഖന്ന രാജ് കപൂർ ദേവാനന്ദ് രമേശ് സിപ്പി മനോജ് കുമാർ യാഷ് ചോപ്ര രാജേന്ദ്രകുമാർ സുനിൽ ദത്ത് തുടങ്ങിയവർ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളയിൽ പാകിസ്ഥാനിലെ ഭൂരിഭാഗം ഹിന്ദു ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു ഇൻഡസ് നദി എന്ന പേരിൽ അറിയപ്പെടുന്ന സിന്ധു നദി ഹൈന്ദവ വിശ്വാസികൾക്ക് പുണ്യ നദിയാണ് കറാച്ചിയിലെ ഹിന്ദു ജിങ്കാനയും ശ്രീസ്വാമി നാരായണൻ മന്ദിരവും ഹിന്ദുക്കളുടെ മുഖമുദ്രയായി നിലകൊള്ളുന്നുണ്ട് പാകിസ്ഥാൻ എന്ന പേരിനർത്ഥം പരിശുദ്ധിയുടെ നാട് എന്നാണ് മുസ്ലിംങ്ങൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രത്യേക രാജ്യമെന്ന ആശയം പ്രചരിപ്പിച്ചിരുന്ന ചൗധരി റഹ്മത് അലിയാണ് ഈ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യമായി ഉപയോഗിച്ചത് പഞ്ചാബ് അഫ്ഗാനിയ കാശ്മീർ സിന്ധ് ബലൂജിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന മൂന്ന് കോടി മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നാമമാണ് പാകിസ്ഥാൻ എന്നാണത്രേ റഹ്മത് റഹ്മത്ത് അലി നവ്ർ നവർ എന്ന ലഘുലേഖയിൽ പറഞ്ഞു വെക്കുന്നത് പഞ്ചാബ് അഫ്ഗാനിയ കാശ്മീർ സിന്ധ് എന്നീ പ്രവിശ്യ നാമങ്ങളുടെ ആദ്യ അക്ഷരങ്ങളും ബലൂചിസ്ഥാന്റെ അവസാന മൂന്നക്ഷരങ്ങളും ചേർത്താണ് റഹ്മത് അലി പാകിസ്ഥാൻ എന്ന പേര് നൽകിയതെന്നും ലഘുലേഖയെ സൂചിപ്പിക്കുന്നു ഇതിൽ നിന്നും ചൗധരി റഹ്മത് അലി എന്ന വർഗീയവാദിയായിരുന്നു ഇന്ത്യ വിഭജിക്കപ്പെടാനും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത അസ്വാരസ്യങ്ങൾക്ക് കാരണമെന്ന് അനുമാനിക്കാം പാകിസ്ഥാനിലെ ഹിന്ദുക്കളിൽ പ്രശസ്തരായ ചിലരാണ് കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റാണ ഭഗവൻദാസ് ക്രിക്കറ്റ് താരം ഡാനിഷ് കനേറിയ ഫാഷൻ ഡിസൈനർ ദീപക് ദീപക് പെർവാനി തുടങ്ങിയവർ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങളെല്ലാം ഏറെക്കുറെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഹൈന്ദവ ആരാധനാലയങ്ങളോടുള്ള ആദരവ് ഒട്ടും പ്രദർശിപ്പിക്കാൻ താൽപര്യരല്ല പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ സദാ എരുമകളെയും പശുക്കളെയും മറ്റും അവർ അമ്പലത്തിന് മുന്നിൽ കെട്ടിയിടും എത്ര പറഞ്ഞാലും അവർ അതിൽ നിന്നും പിന്തിരിയുകയുമില്ല അവയുടെ മലമൂത്ര വിസർജനം മൂലം ക്ഷേത്ര പരിസരം മലിനമാവുന്നത് സഹിക്കാനാവുന്നില്ലെങ്കിലും സമാധാനം തകരാതിരിക്കട്ടെ എന്ന ചിന്തയിൽ ഹൈന്ദവർ മൗനം പാലിക്കും പാകിസ്ഥാനിൽ നിന്നും ഓരോ വർഷം അയ്യായിരം ഹിന്ദുമത വിശ്വാസികൾ ഇന്ത്യയിലേക്ക് കുടിയേറുന്നതായാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ ഇന്ത്യയിലേക്ക് അഭയം തേടുന്നതെന്ന് പാകിസ്ഥാൻ ഹിന്ദു കൗൺസിൽ പ്രതിനിധി പറയുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ മാത്രം ആറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായി വിശുദ്ധ ഖുറാൻ ഹിന്ദുക്കൾ കത്തിച്ചെന്ന വ്യാജ പ്രചരണം നടത്തിയാണ് അക്രമം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം പലപ്പോഴും ഹനിക്കപ്പെടുന്നുണ്ടെന്നും പാകിസ്ഥാൻ ഹിന്ദു കൗൺസിൽ സ്ഥാപകൻ രമേഷ് കുമാർ വങ്കവാണി പറയുന്നു സിന്ധു പ്രവിശ്യയിലെ ചില ഉൾപ്രദേശങ്ങളിൽ ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധപൂർവം ഇസ്ലാം മതത്തിൽ ചേർക്കുന്നുണ്ട് ഹിന്ദു മതവിശ്വാസികളെ നിർബന്ധിച്ച് മതം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ നടപടികൾ നിഷ്ക്രിയമാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ ഹിന്ദു എം പി ഗോപൂജയെ അനുകൂലിച്ച് പ്രകോപിതനായി സംസാരിക്കുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു പാക് എം പിമാർ ഹിന്ദുക്കളെ അപഹസിക്കുകയും അവരുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് മാലിഹിയെ ചോടിപ്പിച്ചത് ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കുന്ന എം പിമാർ മുമ്പ് ഹിന്ദു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്തതിനെ കുറിച്ച് പ്രതികരിക്കാത്തത് എന്താണെന്നും മാലിഹി ചോദിച്ചു ഇത്തരം പ്രവൃത്തികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഫലപ്രദമായ ഒരു മാർഗവും സർക്കാരിന്റെ മുന്നിൽ ഇല്ലെന്നിരിക്കെ ഭീഷണിയുടെ മുനമ്പിൽ തന്നെ സധൈര്യം ജീവിക്കുക എന്നൊരു മാർഗം മാത്രമേ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് മുന്നിലുള്ളൂ പാകിസ്ഥാനിൽ ഒരു വർഷം തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി നിർബന്ധമായി വിവാഹം കഴിക്കുന്നത് ആയിരത്തോളം പെൺകുട്ടികൾ എന്ന റിപ്പോർട്ടുണ്ട് അവിടെ ഹിന്ദു പെൺകുട്ടികൾക്ക് അടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിടുന്നതും മൂവ്മെന്റ് ഫോർ സോളിഡേറ്ററി ആൻഡ് പീസ് എന്ന സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സിന്ധിൽ നിർബന്ധിത മതം മാറ്റവും ഹിന്ദുവിരുദ്ധ സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണെന്നും ധനേഷൻ പത്രത്തിന്റെ മുഖപ്രസംഗത്തിലുണ്ട് കുറ്റവാളികൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല ഹിന്ദു ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും മതചിഹ്നങ്ങളെയും മറ്റും ബോധപൂർവ്വം അവഹേളിക്കുകയുമാണ് പാകിസ്ഥാനി മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ ബലമായി മതം മാറ്റി മുസ്ലിം യുവാക്കൾ വിവാഹം കഴിക്കുകയാണ് വംശവരെയും പാകിസ്ഥാനിൽ വളരെ കൂടുതലാണ് പ്രാദേശിക മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഗ്രാമങ്ങളെ ആക്രമിക്കുകയും വീടുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നു അവിടെ ഒരിക്കലും ഈ സ്ഥിതി മാറില്ല ഭയം നിറഞ്ഞ അത്തരം അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം ഞങ്ങളുടെ വിസ നീട്ടിത്തരികയും താമസ സൗകര്യം ചെയ്തു തരികയും ചെയ്താൽ ഞങ്ങളുടെ കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ഹൈന്ദവ അഭയാർത്ഥികൾ പറയുന്നത് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തില്ലെങ്കിൽ മൃഗത്തേക്കാൾ ദയനീയമായ ജീവിതമാണ് ലഭിക്കുകയെന്നാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ പറയുന്നത് പാകിസ്ഥാനി സിനിമകളിലും നാടകങ്ങളിലും ഹിന്ദുക്കളെ കാമാർത്തരായും പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട ജോലിയും ചെയ്യാൻ തയ്യാറാവുന്ന നട്ടലില്ലാത്തവരുമായാണ് ചിത്രീകരിക്കുന്നത് താരതമ്യേന ഹിന്ദുക്കൾ കൂടുതലുള്ള സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിൽ പോലും ഹൈന്ദവ കുട്ടികളെ മതപരമായ പഠനം നടത്താൻ അനുവദിക്കുന്നില്ല ഒരു ഹിന്ദുവിനെയും പാകിസ്ഥാൻ സൈന്യത്തിൽ സൈന്യത്തിലെടുക്കില്ല പോലീസിലേക്ക് ചിലരെ നിയമിച്ചെങ്കിലും വളരെ താഴ്ന്ന തസ്തികകളാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇവരോട് വിവേചനം കാണിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുന്നു ഹിന്ദുക്കളായ പോലീസുകാർക്ക് പ്രൊമോഷൻ സാധ്യത തീരെ കുറവാണ് ഒരു ഹിന്ദുവായ സബ് ഇൻസ്പെക്ടറെ ഒരു മുസ്ലിം കോൺസ്റ്റബിൾ മൈത്രി ടൗണിൽ വെച്ച് പട്ടാപ്പകൾ വെടിവെച്ചു കൊന്നിരുന്നു കൊലപാതകയെ മൂന്ന് മാസത്തിനു ശേഷം മോചിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റാണ ഭഗവൻദാസിനെ മാസങ്ങൾക്ക് ശേഷം സർക്കാർ നീക്കം ചെയ്തത് മുസ്ലിം ക്ലർക്കുമാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഒരു വർഷത്തോളം വീട്ടുതടങ്ങളിൽ വെച്ചു ഒരു കാഫിർ തങ്ങളെ ഭരിക്കുന്നത് എങ്ങനെ സഹിക്കുമെന്നും മുസ്ലിങ്ങൾ പരസ്യമായി ചോദിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ ജീവിച്ചു പോകുക എന്നത് ഹിന്ദുക്കൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും അഭയാർത്ഥികൾ പറയുന്നു സിന്ധിലെ ചില ക്രൂരന്മാരായ ജന്മകൾ ഇപ്പോഴും ഹിന്ദുക്കളെ തടവിൽ പാർപ്പിക്കാറുണ്ട് അടിമകളെ പോലെ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു മുഷറുഖിന്റെ ഭരണകാലത്ത് ഇങ്ങനെയുള്ള അടിമകളെ കുറെ മോചിപ്പിച്ചിരുന്നു സിയാ ഉൽ ഹക്കിന്റെയും ബേനസിർ ഭൂട്ടോയുടെയും കാലത്താണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ സ്ഥിതി കൂടുതൽ വഷളായത് സിന്ധു ബലൂജിസ്ഥാൻ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി പീഡിപ്പിക്കുകയാണ് മുസ്ലിങ്ങളുടെ നിരന്തര ആക്രമണം നിമിത്തം ഹിന്ദു വിവാഹങ്ങൾ രാത്രിയിൽ നടത്താൻ കഴിയില്ല ഹിന്ദു വധുക്കളെയും വിലപിടിപ്പുള്ള വസ്തുക്കളും പാകിസ്ഥാനി മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു ഇതിനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്താനും പോലീസ് തയ്യാറാവില്ല പുരുഷന്മാരെ പൂട്ടിയിട്ട ശേഷം പെൺകുട്ടികളെയും സ്ത്രീകളെയും മുസ്ലിം ആക്രമകാരികൾ മാനഭംഗം ചെയ്യുന്ന സംഭവങ്ങളും പതിവാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏകദേശം പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഹൈന്ദവ പെൺകുട്ടി കൂട്ടബലാൻസംഘത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു ജീവിതം പോലെ തന്നെ മരണവും ഭീകരമാണ് പാകിസ്ഥാനി ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളെ മതാചാരപ്രകാരം മൃതദേഹം ദഹിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല ഇനി ഹിന്ദുക്കൾ ശവസംസ്കാരവുമായി മുന്നോട്ട് പോയാൽ അവിടെ സംഘടനകൾ തീർച്ചയാണ് മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ നിന്നും വളരെ ദൂരെ ശവസംസ്കാരം നടത്താനേ ഹിന്ദുക്കൾക്ക് അവകാശമുള്ളൂ ഓരോ ശവസംസ്കാരത്തിന് ശേഷവും ഹിന്ദുക്കളുടെ നേർക്ക് ആക്രമം ഉണ്ടാകുന്നു അത്രയ്ക്ക് ഭീകരമാണ് പാകിസ്ഥാനി മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടുള്ള വെറുപ്പ് ഹിന്ദു ശ്മശാനങ്ങൾ സർക്കാർ മനഃപൂർവ്വം അടച്ചുപൂട്ടുകയും അവയിൽ മിക്കവയും മൂത്രപുരകളാക്കി മാറ്റുകയും ചെയ്തു അഭയാർഥി ഹൈന്ദവർ ഗായത്രി മന്ത്രം പോലും ചൊല്ലുന്നത് ഇന്ത്യയിലെത്തിയ ശേഷമാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹേറാം പറയേണ്ടതിന് പകരം ഇവർക്ക് കസമ്പുതാക്കി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഹിന്ദുക്കൾ തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ വലിയൊരു അപരാധമായിട്ടാണ് പാകിസ്ഥാനി മുസ്ലിങ്ങൾ കണക്കാക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മിക്കവയും തകർക്കപ്പെട്ടു കഴിഞ്ഞു മറ്റു ചിലത് ഹോട്ടലുകളും മൂത്രപ്പുരകളും പാർപ്പിടങ്ങളും ആക്കി മാറ്റി വിഗ്രഹങ്ങൾ അഴുക്കുചാലിൽ എറിയുകയോ മോഷ്ടിക്കുകയോ ചെയ്യപ്പെടുന്നു ഹൈദരാബാദിലെ ടവർ മാർക്കറ്റിലെ ഹോട്ടൽ പണിതിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് ഇതിനെയൊക്കെ എതിർക്കുന്നവരെ വധിക്കുന്നു ഭയം നിമിത്തം ഹിന്ദു പുരോഹിതർ പോലും തൊപ്പി തൊപ്പിധരിക്കേണ്ട അവസ്ഥയിലാണ് ധനികരായ ഹിന്ദുക്കളെ കൊള്ളയടിക്കുക എന്നതും പാകിസ്ഥാനിൽ സാധാരണ നടക്കുന്ന സംഭവങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒൻപതിന് മൂന്ന് ഹിന്ദു ഡോക്ടർമാർ കൊല്ലപ്പെട്ടതിന് പിന്നിലും പിന്നിലും ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന റാക്കറ്റായിരുന്നു ഇന്ത്യയിലേക്കുള്ള പാക് ഹൈന്ദവരുടെ പലായനത്തിന് പാക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ യഥാർത്ഥാവസ്ഥ ലോകം മാധ്യമങ്ങൾ തന്നെ അജ്ഞാതമാണ് വെബ്ഡെസ്ക്യൂസ്